മനുഷ്യ മഹാപ്രവാഹത്തിന്റെ പുത്തൻ അധ്യായം കുറിച്ച കേരളമാകെ DYFI മനുഷ്യ ചങ്ങല തീർത്തു. ജനലക്ഷങ്ങളാണ് ചങ്ങലയിൽ കണ്ണികളായത്. കണ്ണൂർ ജില്ലയിൽ 2 ലക്ഷത്തോളം പേർ അണിചേർന്നു. കണ്ണൂരിലടക്കം സിനിമ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും കണ്ണികളായി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യവസായിക മേഖലകളുടെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. 10 വർഷത്തെ BJP ഭരണം 100 വർഷം പിറകോട്ടെ കാണാൻ രാജ്യത്തെ എത്തിച്ചത്. ഇനിയും ഈ നില തുടർന്ന് ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തുടരുന്നത്. ഇതിനെതിരായ സമരമുന്നണിയിൽ അംഗീകരിക്കുക എന്നത് നീതിബോധമുള്ള മനുഷ്യനെന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അജഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണനയെന്ന ചോദ്യം സമൂഹത്തിന് മുന്നിൽ ഉയർത്തിയാണ് DYFI കേരളത്തിന്റെ ദേശീയപാതയോരങ്ങളിൽ ജനലക്ഷങ്ങളെ അണിനിരത്തി മനുഷ്യച്ചങ്ങല തീർത്തത്. കണ്ണൂർ കാൾടെക്സ് പരിസരത്ത് ചങ്ങലയിൽ കണ്ണികളാകാൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും എത്തി. 1987 DYFI ആദ്യ മനുഷ്യച്ചങ്ങല പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ജില്ലാ നേതാക്കളായിരുന്ന MV ജയരാജൻ, M പ്രകാശൻ മാസ്റ്റർ എന്നിവരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. KK രാഗേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P പുരുഷോത്തമൻ, സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ, നടി ഗായത്രി വർഷ, ഫുട്ബോൾ താരം CK വിനീത്, മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ്വ, M വിജിൻ MLA, CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ തുടങ്ങി നിരവധി പേർ ചങ്ങലയിൽ കണ്ണികളായി. കണ്ണൂർ ജില്ലയിലെ 76 കിലോമീറ്ററോളം ദൂരത്തിൽ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ 2 ലക്ഷത്തോളം പേർ അണിനിരന്നതായി DYFI നേതാക്കൾ അറിയിച്ചു. ജില്ലാ അതിർത്തിയായ ആണൂർപാല മുതൽ മാഹി പൂഴിത്തല വരെ നീണ്ട കണ്ണൂരിലെ ചങ്ങല അക്ഷരാർത്ഥത്തിൽ മനുഷ്യമതിലായി മാറി. DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശിയും TI മധുസൂദനൻ MLA ആദ്യ കണ്ണികളായ ജില്ലയിലെ ചങ്ങലയിൽ. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലും സാഹിത്യകാരൻ M മുകുന്ദനുമായിരുന്നു അവസാന കണ്ണികൾ. 28 കേന്ദ്രങ്ങളിൽ പൊതുയോഗവും നടന്നു. കണ്ണൂരിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ എന്ന ഒറ്റ കാരണം കൊണ്ട് അർഹമായ വിഹിതം പോലും നൽകാതെ ക്രൂരമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് MV ജയരാജൻ കുറ്റപ്പെടുത്തി. 14 പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ച് ആകെ വാങ്ങിയ കടം 55 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണത്തിൽ മാത്രമുള്ള കടം 105 ലക്ഷം കോടിയാണ്. ഇപ്പൊ കടം വാങ്ങുന്നതിന് കേന്ദ്രത്തിന് പരിധിയില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു. നികുതി വിഹിതമെന്നത് ഔദാര്യമല്ല. കേന്ദ്രമാണിപ്പോൾ നികുതിയെല്ലാം പിരിച്ചു കൊണ്ടുപോകുന്നത്. GST നിയമം വന്നതോടെ ധനകമ്മീഷൻ തന്നെ ശുപാർശ ചെയ്തത് ആകെ നികുതി വരുമാനത്തിൻ്റെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നാണ്. ആ ശുപാർശ വന്നപ്പോൾ നരേന്ദ്രമോദി തന്നെ ഇടപെട്ടുകൊണ്ട് ധനകമ്മീഷനോട്, തൊട്ടടുത്ത 15-ാം ധനകാര്യ കമ്മീഷനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ശുപാർശ തിരുത്തി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കുറയ്ക്കണമെന്നാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, നീതി ആയോഗിൻ്റെ CEO ആണ്. ഇങ്ങനെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഈ കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനം DYFI, ആ DYFI ഉശിരാർന്ന ഒരു പോരാട്ടം, ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തുന്ന പോരാട്ടം, അതാണ് 2024 ജനുവരി 20 ഇന്ന് കുറിച്ചിടുന്നത്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. KK രാഗേഷ്, KP സഹദേവൻ, M പ്രകാശൻ മാസ്റ്റർ, നടി ഗായത്രി വർഷ, നടൻ സന്തോഷ് കീഴാറ്റൂർ, ഫുട്ബോൾ താരം CK വിനീത്, P പുരുഷോത്തമൻ, DYFI ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് KG ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.